വാർഡ് കൗൺസിലറാണ് താരം. കോട്ടക്കൽ നഗരസഭയുടെ 4-ാം വാർഡ് കൗൺസിലർ ഇത്തവണ മാതൃകയായത് സഞ്ചാരത്തിലൂടെ. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പി ഉസ്മാൻകുട്ടിയാണ് വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഊട്ടിയിലേക്ക് വിനോദ പഠന സഞ്ചാരം നടത്തിയത്. വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ചട്ടിയും കൈക്കോട്ടും, വൃക്ഷത്തൈകൾ, ശുദ്ധജല ടാങ്ക്, വയോജനങ്ങൾക്ക് പുതപ്പ്, കുക്കർ, വാർഡിലെ കനിവ് പാലിയേറ്റീവ് ക്ലിനിക്കിനായി ആംബുലൻസ് എന്നിവ സ്വന്തം കീശയിലെ പണം മുടക്കി നൽകിയ കൗൺസിലർ ഉസ്മാൻകുട്ടിയാണ് ഇത്തവണ വാർഡിലെ 5, 6, 7 ക്ലാസുകളിൽ പഠിക്കുന്ന 150-ഓളം വിദ്യാർത്ഥികളുമായി വിനോദ പഠനയാത്ര നടത്തിയത്. സഞ്ചാരം 2019 മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇത്തരം വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ 4-ാം വാർഡിൽ നിന്ന് സഞ്ചാരം എന്ന പേരിൽ ആ വാർഡിലുള്ള എല്ലാ വീടുകളിലെയും 5 വയസ്സിന് മുകളിലുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളും ഊട്ടിയിലേക്ക് ഒരു വിനോദയാത്ര പോവുകയാണ്. കൗൺസിലർ ഉസ്മാൻകുട്ടിയുടെ നേതൃത്വത്തിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഉസ്മാൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആ വാർഡിലെ പ്രിയപ്പെട്ട ഒട്ടനവധി ആളുകളെയും കൂട്ടി കുട്ടികൾക്ക് ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുകയാണ്. ഏറ്റവും സൗഹാർദ്ദപരമായൊരു അന്തരീക്ഷം ആണ് ഇതിലൂടെ ഉണ്ടാകുന്നത്. എല്ലാ കുട്ടികളും 2 ബസ്സുകളിലായി അവർക്കൊരു ദിവസം പരസ്പരം കൂട്ടുകൂടാനും ഒരുമിക്കാനും ഒന്നിക്കാനും പരസ്പരം അവരുടേതായ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനും പറ്റാവുന്ന ഒരു നല്ല മുഹൂർത്തമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടികൾക്കിടയിൽ തന്നെ ഏറ്റവും നല്ലൊരു ഐക്യബോധമുണ്ടാക്കാൻ, ഒരു സാഹോദര്യ സമത്വം ഉണ്ടാക്കാൻ ഈ സഞ്ചാരം യാത്രയ്ക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. മുനിസിപ്പാലിറ്റിയെയും മുനിസിപ്പാലിറ്റിയിലെ 4-ാം വാർഡിലെ പ്രിയപ്പെട്ട കൗൺസിലർ ഉസ്മാൻകുട്ടിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു ഏറ്റവും നല്ല ഈ ഒരു പ്രവർത്തനത്തിന്. തങ്ങൾക്കിത് മറക്കാനാവാത്ത അനുഭവമാണെന്നും ഊട്ടി കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും വിദ്യാർത്ഥികളും കൂട്ടിച്ചേർത്തു. 4-ാം വാർഡിലെ 5 മുതൽ 7 വരെയുള്ള വിദ്യാർത്ഥികൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ കൗൺസിലർ ഉസ്മാൻകുട്ടി സാഹിബ് ഞങ്ങളെ ഇന്ന് പഠന ടൂറിന് വേണ്ടി ഊട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെയധികം പഠിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും ഇതുപോലത്തെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വാർഡിലെ വികസന പ്രവൃത്തികൾ നടത്താൻ കൂടുതൽ ബുദ്ധിമുട്ട് വരില്ല. നഗരസഭയിലെ എല്ലാ വാർഡുകളിലും നടക്കുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി നടക്കും. എന്നാൽ നഗരസഭയ്ക്ക് പദ്ധതി വെക്കാൻ പറ്റാത്ത ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് താൻ വികസനത്തോടൊപ്പം മുൻഗണന നൽകുന്നതെന്ന് പി ഉസ്മാൻകുട്ടി പറഞ്ഞു. ഞങ്ങളെ 4-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ കോട്ടക്കലെ മറ്റ് വാർഡുകളെ അപേക്ഷിച്ച് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡുകളിലും നടക്കുന്നുണ്ട്. പക്ഷേ വികസനം മാത്രമല്ല, ഇതുപോലെയുള്ള, അതായത് നമ്മുടെ വാർഡിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ എൻ്റർടൈൻമെൻ്റായിട്ടുള്ള ഇതുപോലെയുള്ള പഠന യാത്രകൾ കൂടി ഇതിൻ്റെ ഭാഗമാക്കണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്. വികസന കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ പ്രത്യേകിച്ച് നഗരസഭയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MLA ഒക്കെ ഞങ്ങളെ തുടക്കത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഏതാണ്ട് 1,50,000 രൂപ, ആദ്യഘട്ടത്തിൽ 1,10,000 രൂപയും ഈ വർഷത്തെ പദ്ധതിയിൽ 40,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനായ MLA 4 ദിവസം മുമ്പ് 1,00,000 രൂപ കോട്ടക്കൽ GMUP സ്കൂളിന് വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 1 ബസ് കൂടി GMUP സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. ഞാൻ GMUP സ്കൂളിൻ്റെ കാര്യം പറയാൻ കാരണം, 4-ാം വാർഡിലെ ഏക വിദ്യാലയമാണ്, ഗവൺമെൻറ് വിദ്യാലയമാണ് GMUP സ്കൂൾ. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ചെയർമാൻ്റെ മീറ്റ് ദി ചെയർമാൻ എന്ന പ്രോഗ്രാമിലാണ് ആദ്യമായി കുട്ടികൾ ഇങ്ങനെ ഒരു ആശയം, ഞങ്ങൾക്ക് ഇങ്ങനെ എന്താണ് നിങ്ങൾക്ക് ഈ വാർഡിൽ ഇനി ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളെ ഒന്ന് ടൂറ് കൊണ്ടുപോകണമെന്ന് 1-2 കുട്ടികൾ ആ മീറ്റിങ്ങിൽ ആവശ്യപ്പെടുകയുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചത്. തുടക്കത്തിൽ GMUP സ്കൂള് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഞാൻ തന്നെ ഇടപെട്ട് പറഞ്ഞു, നമ്മുടെ വാർഡിൽ മറ്റ് സ്കൂളുകളിലുള്ള നമ്മുടെ വാർഡിലുള്ള കുട്ടികളെ കൂടി 5, 6, 7 ഉള്ള ക്ലാസ്സിലെ കുട്ടികളെ ആയിരുന്നു തുടക്കത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. എന്നിരുന്നാലും ഏതാണ്ട് 125-ഓളം കുട്ടികളെ മാത്രം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോ 5 കുട്ടികൾക്കും ഒരു വളണ്ടിയർ എന്ന തോതിലും ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഞങ്ങളുടെ ഈ വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലർ എന്ന നിലക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ടി വി സുലേഖാബി, മുഹമ്മദ് കുട്ടി ചാലമ്പാടൻ, അയ്യൂബ് വടക്കൻ, റഫീഖ് വട്ടോളി, സഹീർ തക്കിടി, കെ മുജീബ്, എ ടി ബഷീർ, ഷാഹുൽ കളത്തിൽ, സജ്ന ഇല്ലിക്കോട്ടിൽ തുടങ്ങിയവർ രണ്ട് ലക്ഷറി ബസ്സുകളിലായുള്ള യാത്രയ്ക്ക് നേതൃത്വം നൽകി. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.